സെപ്റ്റംബർ 8. എഴുതാനും വായിക്കാനും അറിയുന്നതു ഭാഗ്യം ഭാഗ്യം, തന്നെത്താൻ എഴുന്നേറ്റു നടക്കുന്നതു ഭാഗ്യം ഭാഗ്യം. എഴുതാനും വായിക്കാനും പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്താൻ വീണ്ടും ഒരു സെപ്റ്റംബർ 8 കൂടി. 1965 നിരക്ഷരതാ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യുനെസ്കോ വിളിച്ച സമ്മേളനത്തിലാണ് ഈ ദിനം തിരഞ്ഞെടുക്കപ്പെടുന്നത്. 77.5 കോടി ജനങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കിന് മുന്നിലാണ് നമ്മൾ. തെക്കൻ ഏഷ്യയും സബ് സഹാറൻ ആഫ്രിക്കയുമൊക്കെയാണ് അക്ഷരാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ള പ്രദേശങ്ങൾ. ഓരോ 8 പേരെ എടുക്കുമ്പോഴും അതിൽ 7 പേർക്കും അക്ഷരാഭ്യാസമില്ലാത്ത ബർക്കിന ഫാസോ ആണ് ഏറ്റവും പിന്നിലുള്ള രാജ്യം. നൈജറും മാലിയുമൊക്കെ തൊട്ടു പിന്നിലുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം കൂടുതൽ വഴിമുട്ടി നിൽക്കുന്ന അവസരത്തിലാണ് നമ്മൾ ഈ വർഷം അന്തർദേശീയ സാക്ഷരതാ ദിനം ആചരിക്കുന്നത്. ലിറ്ററസി ഫോർ എ ഹ്യൂമൻ റിക്കവറി, നാരോയിങ് ഡിജിറ്റൽ ഡിവൈഡ് എന്നതാണ് ഈ വർഷത്തെ അതിൻ്റെ തീം. അതെ, ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് ഏറ്റവും കൂടി നിൽക്കുന്ന ഈ കാലത്ത് സാക്ഷരതയ്ക്ക് പലതും ചെയ്യാനാകുമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1990 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ഫെബ്രുവരി 4 എറണാകുളത്തെ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായി പ്രഖ്യാപിക്കുന്നത്. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടി. അതൊരു വലിയ വിജയമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ, പലരും വളരെ പ്രായമായവർ, കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാനാവാതെ പോയവർ, പല കാരണങ്ങളാൽ പഠനം നിർത്തേണ്ടി വന്നവരുമൊക്കെയായിരുന്നു അവരുടെ കൂട്ടത്തിലുള്ളത്. പണി കഴിഞ്ഞ നേരത്ത് രാത്രി സമയത്ത് അവർ ഒത്തുകൂടി. തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ അധ്യാപകരുടെ മുന്നിൽ അവർ കുട്ടികളായി ഇരുന്ന് പഠിച്ചു. അങ്ങനെ വിജയം നേടി. കേരളം സമ്പൂർണ്ണ സാക്ഷരമായി. ഈ സാക്ഷരതാ ദിനത്തിൽ അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ലോകത്ത് 77.5 കോടി ആളുകൾക്ക് അക്ഷര അഭ്യാസമില്ലാതെ പോയത് അവരുടെ കുറ്റം കൊണ്ടാണോ? താല്പര്യക്കുറവ് കൊണ്ടാണോ? അല്ല, ദാരിദ്ര്യമാണ് പ്രശ്നം. പട്ടിണിക്കാലത്ത് ഭക്ഷണമാണ് പ്രധാനം. സ്കൂളിലേക്കല്ല, വിശപ്പ് മാറ്റാൻ കൂലിപ്പണിക്ക് പോകുകയാണ് കുട്ടികൾ. അതായത്, ദാരിദ്ര്യത്തെ മാറ്റിയെടുത്താലേ അവരെ അഭ്യസ്തവിദ്യരാക്കാൻ കഴിയുകയുള്ളൂ. നമ്മളൊക്കെ പഠിച്ചു മുന്നേറുമ്പോൾ സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ ശിക്ഷിക്കപ്പെടുന്ന ഇവരെ ഓർക്കാതെ നമുക്ക് കടന്നുപോയിക്കൂടാ. ലോകത്ത് അവസാനത്തെ നിരക്ഷരനും അക്ഷരാഭ്യാസമുള്ളവനായി മാറുന്ന കാലത്തിനായി നമുക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കാം. ആശംസകൾ.